ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് എങ്ങനെ ഇരിക്കുന്നു? ഇന്ന് എനിക്ക് തോന്നുന്നു മീഡിയ രാവിലെ മൊത്തം ആഘോഷിച്ചത് ജയസൂര്യക്കെതിരെ വീണ്ടും കേസ്, വീണ്ടും കേസ്. ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോൾ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ്, വീണ്ടും കേസ് എന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, എടാ സായി, ജയസൂര്യക്കെതിരെ എത്ര കേസുണ്ട്? 4-5 കേസായല്ലേ, എല്ലാം കക്കൂസിന്ന് നടിമാർ വരുമ്പോൾ അവരെ കയറി പിടിച്ചതാണല്ലോ എന്നൊക്കെ. ഈ വീണ്ടും കേസ് എന്ന് കൊടുക്കുന്നതിന് പകരം ജയസൂര്യക്കെതിരെ എനിക്ക് തോന്നുന്നു ഇപ്പം 2 കേസാണുള്ളത്. ഒന്ന്, ജയസൂര്യൻ്റെ പേര് പറഞ്ഞു തന്നെ പറഞ്ഞ ആ ഒരു എന്താ പറയുക, ജൂനിയർ ആർട്ടിസ്റ്റ്, അവർ പറഞ്ഞതും. പേര് പറയാതെ ഒരു ലേഡി ജൂനിയർ ആർട്ടിസ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞതുമായിരുന്നു. ഈ പേര് പറയാതെ ജൂനിയർ ആർട്ടിസ്റ്റ് ആരാണോ പറഞ്ഞത്, അവരുടെ കേസിലാണ് ഇന്ന് എന്തായിട്ടുള്ളത്, മൊഴി കൊടുത്തതിന് ശേഷം കേസെടുത്തിട്ടുള്ളത്. അല്ലാതെ ഇതൊരു 4-5 എന്താ പറയുക, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ കടന്നാക്രമിച്ചു, ലൈംഗിക അതിക്രമം, അതൊന്നുമല്ല. എനിക്ക് തോന്നുന്നു 2 കേസുകൾ, തോന്നുന്നതല്ല 2 കേസേ ഉള്ളൂ ജയസൂര്യൻ്റെ, അല്ലാതെ 3-5 കേസുള്ളൂ. ഇത് വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞ് ജയസൂര്യൻ്റെ കൊടുക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാവാണ്. ഓൾറെഡി അയാളെ കക്കൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് എയർ കയറ്റി, ഇനിയിപ്പോൾ അയാളെ ഞാൻ ട്രോളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശൗചാലയത്തിനെ കുറിച്ചിട്ടും ശുചിമുറിയെ കുറിച്ചിട്ടൊക്കെ കുറേ എന്താ പറയുക, ഇൻ്റർവ്യൂലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏറെ കയറി പൊട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ജയസൂര്യക്കെതിരെ ഇന്ന് മൊഴി കൊടുത്ത ആ ഒരു ലേഡി പത്രസമ്മേളനമൊക്കെ വിളിച്ചു വരുത്തി അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ ലേഡി പറയുന്ന കാര്യങ്ങൾ, ആ ഒരു ക്രെഡിബിലിറ്റി, അതൊക്കെ ഭയങ്കര മിസ്മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ, അതായത് ആദ്യം പറയുന്നു പേര് പറയില്ല എന്ന് പറയുന്നു, പിന്നെ ഒരു ചാനലിൽ പോയിട്ട് ജയസൂര്യ ആണോന്ന് ചോദിക്കുന്ന സമയത്ത് ജയസൂര്യ അല്ല എന്ന് പറയുന്നു, വീണ്ടും വരുന്നു അന്വേഷണ കമ്മിറ്റിയുടെ മുമ്പിൽ, എന്ത് ചെയ്തു, SIT മുന്നിൽ പോയിട്ട് മൊഴി കൊടുക്കുന്നു, അപ്പോൾ അത് വീണ്ടും ജയസൂര്യ ആകുന്നു. എന്തുവാടോ ഇത്? ഈ ഒരു ജയസൂര്യ വിഷയത്തിലാണ് ഇത്ര കൺഫ്യൂഷൻ ഒരാൾക്കുള്ളത്. ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ട് കേസ് കൊടുത്ത് ജയസൂര്യ ആണ് എന്നുള്ള പേരും വിളിച്ച് പറഞ്ഞു പോയി, അത് ഫൈൻ. അല്ലാതെ എനിക്കിത് മറ്റേ കയച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള രീതിക്കാണ് ഒരാൾ കേസ് കൊടുക്കുക കൊണ്ടുപോയിട്ട്. ആ കേസ് കൊടുത്ത ലേഡി ഇതൊന്ന് കേൾക്കണേ. ആരോപണം ഞാനും കണ്ടിരുന്നു, ഇപ്പൊ തെറ്റായ കുറെ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളല്ല എന്ന് പറഞ്ഞു, വേറെ കയറി പിടിക്കാൻ വന്നവനെ അടിച്ചുവിട്ടു. ഇങ്ങനെ എന്തിനാണ് പടച്ചുവിടുന്നതെന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു ഓൺലൈൻ, ഞാൻ പ്രമുഖ ചാനലിന് കൊടുത്തത് ആരും വളച്ചിട്ടില്ല. പ്രമുഖ ചാനൽ അതിന്റെ അന്തസ് കാണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. ആരും പറഞ്ഞ വാക്കിന് ഇതാക്കില്ല. പക്ഷെ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത സാധനം ഇന്ന ആളാണോ ഇന്ന ആളാണോ എന്ന് അവർ കൂടുതൽ ചോദിക്കുമ്പോ അല്ല ആണെന്ന് പറഞ്ഞാൽ പ്രമുഖ പ്രമുഖ എന്നുള്ള പേര് ചാനൽ പറയുമ്പോഴും ഇപ്പൊ ഈ പ്രമുഖ ചാനൽ ഏതാണെന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഫോക്കസ് TVക്കാണെന്ന് തോന്നുന്നു അവരോട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന ആളാണോ എന്ന് എടുത്തു ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്ര ചോദിച്ചാലും എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എല്ലാ വലിയ ചാനലിൽ ചോദിച്ചിട്ട് ഞാൻ പേര് റിവീൽ ചെയ്യാത്ത തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ആണോ ആണോ നിങ്ങൾ ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയുള്ളൂ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും ഇന്ന ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അല്ല, പക്ഷേ നിങ്ങൾ വീണ്ടും മറ്റൊരാളുടെ പേരും ചോദിച്ചാലും ഞാൻ അല്ലാന്ന് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും എന്ന് പറയുന്നിടത്ത് ഇന്ന ആളുടെ പേരും അല്ല എന്ന് പറയുന്ന രണ്ടും പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്ന ആളാണോ അല്ല എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണുമ്പം അവരത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകന് ആള് പറയുന്നത് പിന്നെ അയ് ശരി. എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ആ ചാനലുകാർ. എന്നോട് ഇന്ന വ്യക്തി ഇന്ന പ്രമുഖനായ വ്യക്തിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അല്ല എന്ന് പറഞ്ഞു. ഇനി എത്ര ആളുടെ പേര് ചോദിച്ചാലും ഞാൻ അല്ല. അവളിത് എഡിറ്റ് ചെയ്ത് വെച്ചത് എന്താ ബിഗ് ബോസ് എത്രത്തോളം എഡിറ്റ് ചെയ്ത് പുറത്ത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്തുവാ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവർ ഇപ്പം ഈ പറഞ്ഞതും ഇനി ആ ചാനൽ ഫോക്കസ് TVയിൽ ഇവർ കൊടുത്ത റിപ്ലൈ കേട്ട് ആകെ ആങ്കർ ഒരു വട്ടേ ഈ ജയസൂര്യയുടെ പേരെടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇവർ കയറിയിട്ട് അല്ല, ജയസൂര്യ അല്ല എന്ന് ഇവർ ഒറ്റയ്ക്ക് പറയുകയും ചെയ്തു. താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്റുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്റുകളാണ്. ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ജയസൂര്യ അല്ല എന്ന് പറയുന്നത് അല്ല, അങ്ങനെ ഒന്നല്ല. ഞാൻ എനിക്കിതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. കാരണം നമുക്കതിന് എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല. ഇനി അത്
അഥവാ ഒരു അന്വേഷണ സംഘത്തോടോ ആ രീതിയിൽ എനിക്ക് കേസില്ലല്ലോ. അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്കിപ്പോ നമ്മളിങ്ങനെ ആരോപണമാണ് അത് തെളിയിക്കണം അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനുള്ള അവകാശം നമുക്കും ഉണ്ട്. നമുക്ക് അന്വേഷണ സംഘം വരും, കാരണം ഒരു ഏഴംഗ സംഘത്തിനെ നമ്മുടെ സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം വരും. ഇപ്പോൾ നിലവിൽ എനിക്ക് പരാതിയില്ല, പരാതി ഇല്ലാത്തടത്തോളം ഈ പേരിന് പ്രസക്തി ഇല്ല. പേരിന് പ്രസക്തി വളരെ കൃത്യമായി തന്നെ ഉണ്ട്. പരാതിയില്ല, ജയസൂര്യ അല്ല. അങ്ങനെ ഒരു അന്വേഷണ സംഘം വന്നാലും എനിക്ക് ഈ പേര് പറയണം പറയണ്ടെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഇവരാണ് പോയിട്ട് എന്ത് ചെയ്തത്, ആ ജയസൂര്യ ആണ് എന്നുള്ള പരാതി അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവർ പറയുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷം എനിക്കെതിരെ കുറേ അലിഗേഷൻസ് വരുന്നു, എൻ്റെ ക്രെഡിബിലിറ്റി ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കിൽ വന്ന് നിൽക്കുന്നു, എനിക്ക് ത്രട്ടനിങ് വരുന്നു. അപ്പുറത്തെ സൈഡിൽ ഒരു ലേഡി കൃത്യമായിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ജയസൂര്യനെ കയറി പിടിച്ചതുകൊണ്ട് കേസും കൊടുത്തിട്ട് പോയി. അവർക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി വല്ല സീനും ഉണ്ടോ? നിങ്ങൾ ഒരു സ്ഥലത്ത് ഇത്, ഒരു സ്ഥലത്ത് വേറെ ഒന്ന്. ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലി നിങ്ങളോട് പറയണം ഇത് പറയണ്ട എന്നാണ് നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഈ രണ്ടും അതായത് ഊക്കുപദേശം ഒപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ പരിപാടി. ഞാൻ എല്ലാ ലേഡീസിനും വേണ്ടിയിട്ട് ഇവിടെ നിലകൊള്ളും, ഞാൻ എല്ലാവർക്കും ഞാൻ സ്ട്രോങ് ആണ്, എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവരവർ. അർദ്ധരാത്രി 12:30 ദുബായ് നമ്പറിൽ നിന്നും DGP നിന്ന് ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോള് വരുന്നത്. സോ രാത്രി 12:30 ശേഷം വരുന്ന കോള് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന്. പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും, ഒന്ന് രാവിലെ ഒന്ന് തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോംഗ്ര മാഡവും പൂങ്കുഴലി മാമും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുമായിരിക്കും. ഞാൻ ഭയക്കുന്നില്ല, കാരണം മരണം ഒരിക്കോ രണ്ടു വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ, ഒറ്റത്തവണ മരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ. പിന്നെ ഭീഷണി കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട തൽക്കാലം. ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക. ഞാൻ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഇട്ടാവട്ടത്ത് തന്നെ ഉള്ള ആളാണ്, കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം. പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ ഇരിക്കുന്നു, അതായത് ഇത്രയും എന്താ പറയുക സ്ട്രോങ് ഫേസ് ആയിട്ട് സൊസൈറ്റിയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ അവരവർക്ക് അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് വന്ന് നിൽക്കുന്നവരാണോ? ഇവർ പേര് പറയുന്നില്ല. ഇവർ ഇന്ന് പ്രസ് കോൺഫറൻസ് വിളിച്ച സമയത്തും അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ പേരും അതിലെ ലീഡ് ആക്ടറായിട്ടുള്ള ജയസൂര്യയുടെ പേരും, അല്ലാതെ ഈ കടന്നു പിടിച്ചതും മറ്റേ ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോൾ ഇയാളെങ്കിൽ അപ്പോൾ സ്റ്റാർ തന്നെയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇവർക്കെതിരെ ചോദ്യങ്ങൾ വരില്ലേ? ഓബിയസ്ലി വരും. ഒരു വലിയ സിനിമ വരാതിരിക്കുകയാണ് ജയസൂര്യയുടെ, ആ സിനിമ വരാതിരിക്കുന്ന ഇനി അതിൻ്റെ പ്രൊമോഷൻ ആണോ എന്ന് വരെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ചോദിക്കാതിരിക്കുമോ? എങ്ങനെ ചോദിക്കാതിരിക്കും? ഇവരെവിടെങ്കിലും ഒന്ന് സി ഇവർ മറ്റേ നേരത്തെ ഞാൻ പണ്ട് രണ്ടു ദിവസം മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും ഇവർ മറ്റേ ആളെ ഞാൻ കാണിച്ചതല്ല പക്ഷെ തുപ്പി കാണിക്കുക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടത് അവസാനം ആളാരാന്ന് മനസ്സിലായി, സോഷ്യൽ മീഡിയ ആ ആളാരാന്ന് പറയുന്നു, പത്രമാധ്യമങ്ങൾ ആ ആളെ പേര് ഇവരോട് ചോദിക്കുന്നു, അപ്പോഴൊന്നും പറയുന്നില്ല. ഇന്നിപ്പോൾ അന്വേഷണ കമ്മിറ്റിയുടെ മുന്നിൽ പോയി, ആദ്യം പോവില്ല എന്ന് പറഞ്ഞു, ആദ്യം കംപ്ലയിൻ്റ് ഇല്ലയെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കേസുകളാണ് ഭയങ്കര കൺഫ്യൂഷനോടെ ക്രിയേറ്റ് ചെയ്തത്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇവരെ കേസിൽ കുറേ കാര്യങ്ങൾ, അതായത് ഈയൊരു തുറന്ന് പറഞ്ഞ ഈയൊരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി ഭയങ്കര ചോദ്യചിഹ്നത്തിലാണ് നിൽക്കുന്നത്. റിപ്പോർട്ടർ ചാനലിൽ ഇന്നലെ ഡിബേറ്റ് ഉണ്ട്. താങ്കളുടെ എനിക്ക് രണ്ട് സംശയങ്ങൾ മാത്രമാണുള്ളത്, ഞാൻ അതുകൊണ്ടാണ് താങ്കളെ ഇന്ന് ചർച്ചയിലേക്ക് ക്ഷണിച്ചത്. താങ്കൾക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടെന്ന് താങ്കൾ പറയുന്നു, ശരിയാണോ? അതെ. ആ ഡോക്ടറേറ്റ് ആര് തന്നതാണ്? ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി USA, അത് ഇവിടുത്തെ ISRO ചെയർമാനാണ് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. ഓ മാധവൻ സാർ. ഓ മാധവനു സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ്, കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ. എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ്. ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അമേരിക്കയിലെ സർവകലാശാല. വേറെന്താണ് സംശയം? താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ച് നൽകിയ ഡോക്ടറേറ്റ് ആണോ? അതെ 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 അതെ, അത് തന്നത് നമ്മുടെ ISRO ചെയർമാനാണ്, നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത്. കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ആ ചടങ്ങ്. ഗുഡ്വിൽ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് ആൾക്കാരും കേരളത്തിലുള്ള കേരളത്തിൽ വെച്ച് മാധവൻ സാർ സമ്മാനിക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം.
എനിക്കറിയില്ല, ഞാൻ അമേരിക്കൻ സർവകലാശാലയുടെ ഒരുപാട് ആളുകൾക്ക് അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക? അത് പി എച്ച് ഡി സർവകലാശാല അല്ല, അത് ഓണററി. ഒരു സെക്കൻഡ് അരുൺ സർ, അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല. ഇത്തരം ആളുകൾക്ക്, അതായത് ഒരു പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ്. അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം, വെക്കാം. അല്ലാതെ എം ബി ബി എസ് ഡോക്ടർ എന്ന് പറഞ്ഞ് അതിനെ മിസ് യൂസ് ചെയ്തുകൂടാന്ന് മാത്രമേ പഠിപ്പിക്കുന്നില്ലല്ലോ ആ സർവകലാശാല ഡയറക്ടർ പോലും. മാധവൻ എനിക്കൊരു പി എച്ച് ഡിയും കിട്ടിയിട്ടില്ല. എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ, അതാണ് നിങ്ങൾക്ക് വ്യത്യാസം. ഇത് അതിന്റെ അണ്ടറിൽ വരുന്ന, അതായത് ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് അല്ല. ഇതെല്ലാ കാലത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ്. അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസിങ്, അതായത് ഡോക്ടറാണെന്ന വ്യാജേനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വയ്ക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുൺ എനിക്ക് അങ്ങനെയാണ് ലഭിച്ചത്. 11 വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ പി എച്ച് ഡി ആണ്. ആ ഓക്കെ ഓക്കെ, സോറി, അതെന്റെ അറിവില്ലായ്മ ആയിരിക്കും. ശരി ശരി, താങ്ക് യു. ആ ഓക്കെ ഓക്കെ, ഞാൻ അങ്ങനെ പഠിച്ചല്ല. ഞാൻ അതിന്റെ സർവകലാശാലയിലെ പ്രബന്ധത്തിന്റെ കോപ്പിയും കംപ്ലീറ്റ് ചെയ്യാൻ എന്റെ ആർട്ടിക്കിളുകളും യു ജി സിയുടെ അംഗീകൃത ജേർണലുകളിലും ഉണ്ട്. ആ ഓക്കെ, ആ ഓക്കെ, നോ നോ പ്രോബ്ലം, കുഴപ്പമില്ല. എനിക്ക് തോന്നി എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുമില്ല, എനിക്ക് കൂടുതൽ അങ്ങയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നേരത്തെ നമ്മള് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് അരുൺകുമാറായിരുന്നു, പിന്നെ എനിക്ക് എപ്പോഴും സോഷ്യൽ സർവീസിന് ഏതോ ഗുഡ് വിൽ യൂണിവേഴ്സിറ്റി അമേരിക്ക എന്ന് ഇവിടുത്തെ ഐ എസ് ആർ ഒന്ന് ഹെഡ് പോയിട്ട് അവർക്ക് എന്തോന്നട ഇത് സി റിപ്പോർട്ടറിൽ പറഞ്ഞ പോലെ ഇവരുടെ ക്രെഡിബിലിറ്റി ഓൺ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവരുത്. എനിക്കറിയേണ്ടത് താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ്, ശരിയല്ലേ? അത് ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ, എനിക്കറിയില്ല, ഞാൻ അതിന്റെ പുറകെ പോയിട്ടില്ല. അല്ല, ഗുഡ് വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു, പക്ഷേ സർവകലാശാല അല്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. കമ്മീഷനെ വെക്കാം, പ്രൈവറ്റ് ഏജൻസിയുടെ പി എച്ച് ഡി ആണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു. അതായത് ഗുഡ് വിൽ യൂണിവേഴ്സിറ്റി, ഞാനൊരു കാര്യം തരാം, ഞാനൊരു കാര്യം ചെയ്യാം. ഇത്തരം ആളുകളെ, നമ്മളെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പറെല്ലാം എടുത്തിട്ട് വന്നേനെ, നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം. നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകൃതം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഞാൻ അന്വേഷിച്ചപ്പം ഡോക്ടറേറ്റ് എന്ന് പറയുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് എന്നുള്ള ഒരു സെക്കൻഡ് അരുൺ, അതായത് താങ്കൾ അമേരിക്കയിൽ പോയതിനു ശേഷമാണോ ഡോക്ടറേറ്റ് കിട്ടിയത്? ഞാൻ അമേരിക്ക കണ്ടിട്ടുകൂടിയില്ല. അതായത് ഞാൻ ഒന്ന് പറയട്ടെ അരുൺ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത്. ഇതിപ്പം ഇതിനെക്കാളും താങ്കൾക്കെതിരെ പി എച്ച് ഡി എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് നോക്കൂ, താങ്കളുടെ പി എച്ച് ഡി വ്യാജമാണ് എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല. ഇനി എന്റെ ചോദ്യം, അത് അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനൊരു യൂണിവേഴ്സിറ്റി താങ്കൾക്ക് കേരളത്തിൽ വെച്ച് പുരസ്കാരം നൽകുക എന്നുള്ളത് ഒരു വലിയ തമാശയാണ്. ദയവ് ചെയ്ത് താങ്കൾ താങ്കളുടെ പേരിന് മുമ്പിൽ നിന്ന് അതെടുത്ത് മാറ്റുന്നതാണ് നല്ലത്. താങ്കളുടെ ആരോപണത്തിലേക്ക് എത്തിയാൽ താങ്കളുടെ ആരോപണം ചെയ്യുന്നവരെ അംഗീകരിക്കുന്ന ഒരു ശരി താങ്കൾ ഈ ക്രെഡിബിലിറ്റി ഇവരുടെ ക്വസ്റ്റ്യൻ മാർക്കിലാണ്. ഇവർ കൊടുക്കുന്ന ജയസൂര്യ എന്ന് പറഞ്ഞ ഒരു നടനെതിരെ ഇവർ കൊടുത്ത പരാതി പല സമയത്ത് ഇത് ഈ പറഞ്ഞ പോലെ ജയസൂര്യ ആണ്, ജയസൂര്യ അല്ല, കോടതിയിൽ ഒന്നും പോയി സ്റ്റാൻഡ് ചെയ്യാൻ പോണില്ല. ഇതിനൊക്കെ എന്ത് മെറ്റീരിയൽ എവിഡൻസ് ഇവർ കൊടുക്കും? ഇവൻ ഇവരെ മൊഴിയിൽ വരെ അവർക്ക് ഉറച്ച് നിൽക്കാൻ പറ്റൂല, ആ ഒരു അവസ്ഥയാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇത് പറഞ്ഞും പോയി സൊസൈറ്റിന് മുന്നിൽ ഞാൻ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവരെ പറയാൻ നിൽക്കണോ? എന്തോ ഒരു ആവേശത്തിന്റെ പുറത്ത് കയറി പറഞ്ഞു സംഗതി ഇവർ അനുഭവിച്ചതായിരിക്കും അല്ലാന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം ഇവർ ഫ്രണ്ടായി, ഇവരുടെ പല ഇവന്റിലും ജയസൂര്യ വന്നു. അപ്പൊ സത്യം പറഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെന്താ വിചാരിക്കുക? ഇവരോട് ചോദ്യം ചോദിക്കുന്നവർ ഓബിയസ്ലി ചോദിക്കില്ലേ ഫെയിമിന് വേണ്ടിയിട്ട് നിങ്ങൾ കയറി പറഞ്ഞതാണോ എന്നുള്ളത്? അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പാവാനും ഈ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ഡൈവേർട്ട് ആവാനും പോയി ഇപ്പോൾ മൊഴി കൊടുത്ത് അല്ലെങ്കിൽ മൊഴി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒന്നുകൊണ്ട് പോയി കൊടുത്തതായിരിക്കും എസ് ഐ ടിയിൽ മുന്നിൽ. അയ്യോ പറഞ്ഞും പോയി, ഇനിയിപ്പോ
ഇവർ വരും ചെയ്തു മൊഴി കൊടുത്തല്ലേ പറ്റൂ. നേരത്തെ പറഞ്ഞ പോലെ മധുരിച്ചിട്ട് തുപ്പാനും പറ്റില്ല, കഴിച്ചിട്ട് അറക്കാൻ പറ്റില്ല അവസ്ഥയിലായി പോയി ഒരു ഒരു മറ്റേ കേസും ഇതൊക്കെ കൊടുത്തൊരാൾ. ഇങ്ങനത്തെ ഉള്ളവരാണ് ഈ ഒരു സംഗതിൻ്റെ മൊത്തം ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ മാർക്കിൽ കൊടുത്ത് നിർത്തുന്നത്. ഓക്കെ, അങ്ങനെ ലൈക്ക് ജെനുവിൻ കേസസ് പിന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാത്തൊരു അവസ്ഥ വരും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ജെനുവിൻ അല്ല ഇവരുന്ന് നല്ല പറയുന്നത്, ഓക്കെ ഇവർ ജെനുവിൻ ആയിരിക്കും, പക്ഷെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ.